ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മധുബാണി പെയിൻറ്റിംഗ് ആണ്. സോ മധുബാണിയിൽ വരുന്ന മൂന്ന് മെയിൻ മോട്ടീവ്സിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ ഡ്രോയിങ് ആയിട്ടാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ഞാനിവിടെ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് A5 സൈസിൻ്റെ ഒരു ബുക്കാണ്. അതുപോലെ തന്നെ ആർട്ട്ലൈൻ്റെ പെന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കളർ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ബ്രഷ് പെന്നാണ്. സോ ഞാനിവിടെ സർക്കിൾ കൊടുക്കുകയാണ് ബോർഡറിന് വേണ്ടിയിട്ടാണ്. സോ അതിൻ്റെ അകത്താണ് നമ്മൾ പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള മോട്ടീവ്സ് നമ്മൾ കൊടുക്കുന്നത്. സോ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു സർക്കിൾ ചെയ്തെടുക്കണം ഫസ്റ്റ്. ഇനി നമ്മൾ മെയിനായിട്ടുള്ള ആ ഒരു ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സർക്കിളിൻ്റെ കറക്റ്റ് മിഡിൽ പോർഷൻ ഒന്ന് എടുക്കുകയാണ്. കാരണം നമ്മൾ സെയിം ഡിസൈൻ തന്നെയാണ് അപ്പുറത്തുപ്പുറത്തും കൊടുക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു മിഡിൽ പോർഷൻ കിട്ടണം. സോ ഫസ്റ്റ് ഞാൻ ഫിഷിനെയാണ് വരയ്ക്കുന്നത്. ഫിഷിൻ്റെ കംപ്ലീറ്റ് ആയിട്ടും ഒരു ഫിഷ് ഞാൻ വരയ്ക്കുന്നില്ല. ഫിഷിൻ്റെ എൻഡിൽ, അതിൻ്റെ ടെയിലിൻ്റെ ആ പോർഷനിൽ ഞാൻ പീകോക്കിൻ്റെ ഹെഡാണ് കൊടുക്കുന്നത്. സോ നമ്മുടെ ഈ ഒരു പെയിൻറ്റിങ്ങിൽ മൂന്ന് മോട്ടീവ്സാണ് വരുന്നത്. ഒന്ന് ഫിഷും അതുപോലെ തന്നെ പീകോക്കും ആൻഡ് ലോട്ടസും. ഈ മൂന്നും കൂടിയും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രോയിങ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെയും നമ്മൾ രണ്ട് പീകോക്കിനെയും കൂടി കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് നമ്മളൊരു ലോട്ടസ് കൂടി വരയ്ക്കുകയാണ്. സോ ഇതെല്ലാം കണക്റ്റ് ആയിട്ടാണ് വരുന്നത്. സോ നമ്മൾ മധുബാണിയിൽ എന്ത് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഡബിൾ ലൈൻ കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഡബിൾ ലൈൻ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഒരുപാട് പാറ്റേൺസും കാര്യങ്ങളൊക്കെ ഈ മധുബാണി പെയിൻറ്റിങ്ങിൽ നമ്മൾ കൊടുക്കാറുണ്ട്. സോ അതെല്ലാം നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ ലൈൻ കൊടുക്കുക തന്നെ വേണം. അടുത്തത് മധുബാണിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കണ്ണ്. കണ്ണ് നമ്മളെപ്പോൾ വരയ്ക്കുമ്പോഴും നല്ല വലുപ്പത്തിലും നല്ല അട്രാക്റ്റീവുമായിട്ടുള്ള കണ്ണുകളാണ് മധുബാണിയിൽ വരയ്ക്കേണ്ടത്. അത് നമ്മൾ ഹ്യൂമണിനെ വരയ്ക്കുമ്പോഴാണെങ്കിലും ആനിമൽസിനെ വരയ്ക്കുകയാണെങ്കിലും എന്നെ വരയ്ക്കുകയാണെങ്കിലും നമ്മൾ കണ്ണുകൾ വളരെ വലുപ്പത്തിലും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കണ്ണുകളും ആയിരിക്കണം വരയ്ക്കേണ്ടത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഫിഷിൻ്റെ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ടും പാറ്റേൺസ് വരച്ചെടുക്കാൻ പോവുകയാണ്. ഈ സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ ഓപ്പോസിറ്റ് പോർഷനിലുള്ള ഫിഷിൻ്റെ ബോഡിയിലും കൊടുക്കുന്നത്. Thank you.
നെക്സ്റ്റ് നമ്മൾ ലോട്ടസിൽ ഫൈൻ ലൈൻ വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണ്. കംപ്ലീറ്റ് ആയിട്ടും പെറ്റൽസിൽ നമ്മൾ ഫൈൻ ലൈൻ കൊടുക്കുന്നില്ല, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പെറ്റൽസിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ബോർഡർ ഒന്ന് വരച്ചെടുക്കണം. സോ ഞാനിവിടെ സിമ്പിളായിട്ട് ഒരു ട്രയാങ്കിൾ ഡിസൈനാണ് നമ്മൾ ഈ ഒരു ബോർഡറിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ബോർഡറിൽ അപ്പർ പോർഷനിൽ വരുന്ന ട്രയാങ്കിൾസിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫൈൻ ലൈൻ വെച്ച് ഫില്ല് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ലാസ്റ്റ് വരുന്ന ആ ഒരു ചെറിയ ബോർഡറിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ സർക്കിൾ വെച്ച് ഫില്ല് ചെയ്തെടുക്കും. അതിനുശേഷം അതിൻ്റെ ഗ്യാപ്പിലെല്ലാം ഈ സെയിം ബ്ലാക്ക് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ മിഡിലിൽ ചെറിയൊരു ഡോട്ടും കൂടിയും കൊടുക്കുന്നുണ്ട്. സോ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതെല്ലാം കംപ്ലീറ്റായി വരച്ചതിന് ശേഷം നമുക്കിനി കളർ ചെയ്യാം. കളർ ചെയ്യാൻ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബ്രഷ് പെന്നാണ്. സോ നിങ്ങളുടെ കയ്യിൽ ബ്രഷ് പെൻ ഇല്ല, നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചാൽ ആ കളർ വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ ഏതാണ്ട് നമ്മുടെ ഇന്നത്തെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയി. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. ആൻഡ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടിയും ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ, ടേക്ക് കെയർ.